ഒടുവിൽ ഗതികെട്ട് ആ മനുഷ്യനും പറഞ്ഞു അല്ലെങ്കിൽ മനസാക്ഷി അദ്ദേഹത്തെ കൊണ്ട് പറയിച്ചു ഹമാസിന്റെ ആക്രമണം ഉണ്ടായത് ശൂന്യതയിൽ നിന്നല്ല അമ്പത്തിയാറ് വർഷമായി ഫലസ്തീൻ ജനത എല്ലാ അർത്ഥത്തിലും വീർപ്പ് മുട്ടുകയാണ് പറഞ്ഞത് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലാണ് ഗതികേട് കൊണ്ടോ മനസാക്ഷി പറയിച്ചതോ ഏതായാലും അദ്ദേഹം അത് പറയേണ്ടി വന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഐക്യരാഷ്ട്രസഭ വീറ്റോ പവർ ഉപയോഗിച്ച് ചത്ത കുതിരയെപ്പോലെ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇന്നലെ അന്തർദേശീയ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എത്ര മുൻവിധികളുണ്ടെങ്കിലും എന്തെല്ലാം പദവിയിലിരുന്നാലും ചില മനസാക്ഷിക്കുത്തുകൾ മനുഷ്യർക്കുണ്ടാകുന്നത് സ്വാഭാവികമാണ് ആ മനസാക്ഷി കുത്തിൽ മുൻപിൻ നോക്കാതെ ചില സത്യങ്ങൾ ചിലപ്പോൾ മനുഷ്യർ വിളിച്ചു പറഞ്ഞെന്നു വരും ഹമാസ് പോരാളികളെ ഇല്ലാതാക്കാനാണ് എന്ന പേരിൽ തീവ്രവാദമെന്ന പേരിട്ട് ബോംബ് മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം മാത്രം എഴുന്നൂറ്റി അൻപതിലേറെ മനുഷ്യരെ കൊന്നു കൊലവിളിച്ച് അവരുടെ രക്തവും മാംസവും ഭക്ഷിക്കുമ്പോൾ നിശബ്ദമായി നോക്കി നിൽക്കുന്ന ജനാധിപത്യത്തിന്റെ അവകാശികളെന്ന് പറയുന്ന ലോകത്തിന്റെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പുന്നതിന് തുല്യമാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ഗുട്ടറസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് ഹമാസിന്റെ ആക്രമണം ശൂന്യതയിൽ നിന്നുണ്ടായതല്ല നിശബ്ദമായി ശാന്തമായി സമാധാനമായി പോകുന്ന ഒരു സമൂഹം ഏതെങ്കിലും തരത്തിൽ ആരോടെങ്കിലും പ്രതികാരം ചെയ്യാനാണ് അത്തരം ഒരു സംഗതി ചെയ്തതെങ്കിൽ അതിനെ ഒരിക്കലും പിന്തുണയ്ക്കാനാവില്ല എന്നാൽ അൻപത്തിയാറ് വർഷമായി യാതൊരു കാരണവും കൂടാതെ സ്ഥലങ്ങൾ പിടിച്ചെടുത്തും കൊന്നു തള്ളിയും ഇല്ലാതാക്കിയും എവിടെയൊക്കെയോ വേദപുസ്തകത്തിൽ പറഞ്ഞത് സ്ഥാപിച്ചെടുക്കുകയാണ് എന്ന വാദമുഖമുയർത്തി അമേരിക്കയുടെ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റായി അംഗീകരിച്ചുകൊണ്ട് ഇസ്രയേലിനെ കൊണ്ട് മുഴുവൻ കൊള്ളരുതായ്മകളും പണവും ആയുധങ്ങളും കൊടുത്ത് നിരപരാധികളായ മനുഷ്യരുടെ മേൽ പെയ്തിറങ്ങുമ്പോൾ അവർ അനുഭവിക്കുന്ന വീർപ്പുമുട്ടലിനെക്കുറിച്ചാണ് എല്ലാ രാഷ്ട്ര തലവന്മാരുടെയും ഉയർന്ന സംഘടനയെന്ന അവകാശപ്പെടുന്ന യാതൊരു ബലവും പിന്തുണയും ഇല്ലാത്ത വീറ്റോ എന്ന് പറയുന്ന സവിശേഷമായ അധികാരം നൽകി മൈറ്റി റൈറ്റ് അഥവാ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഒരു സമിതിയുടെ തലവൻ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് അദ്ദേഹത്തിന് ഏതെങ്കിലും പ്രമേയങ്ങൾ പാസ്സാക്കിയെടുക്കാനുള്ള അധികാരമില്ല കാരണം വീറ്റോ ആയുധങ്ങളും സമ്പത്തുമുള്ളവൻ്റെ കയ്യിലാണ് അദ്ദേഹത്തിന് യുദ്ധം നിർത്താനും ആവില്ല കാരണം അവരാണ് തീരുമാനിക്കുന്നത് യുദ്ധം എപ്പോൾ ആരുടെ മേൽ എങ്ങനെ തുടങ്ങി എത്ര പേരെ കൊന്ന് എപ്പോഴവസാനിപ്പിക്കണമെന്ന് അതിന് ഓശാന പാടുകയോ നിശബ്ദമായി ഇരിക്കുകയോ ചെയ്യുക മാത്രമാണ് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ചത്ത കുതിരയുടെ വേദിക്കുള്ള പ്രധാനപ്പെട്ട ഒരു ചുമതല എന്ന് പറയുന്നത് എങ്കിലും ആ വേദിയിലിരുന്നു കൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത് അമ്പത്തിയാറ് വർഷമായി ഒരു ജനത നേരിടുന്ന തടവ് ശിക്ഷ അധിനിവേശം ഓരോ ദിവസവും ഓരോ പേരുകൾ പറഞ്ഞ് സ്ഥലങ്ങൾ പിടിച്ചെടുക്കുക കൊന്നു തള്ളുക കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും കൊല്ലുക ഈ അൻപത്താറ് വർഷമായി തുടരുന്ന അവരുടെ മേലുള്ള വേട്ടയുടെ എന്നോണമാണ് ഹമാസ് തിരിച്ച് അവരുടെ മേലും ഈ അക്രമം പ്രവർത്തിച്ചത് എന്നാൽ അത് കാണാതെ എന്തോ ശൂന്യതയിൽ നിന്ന് ലോകത്ത് തീവ്രവാദമുണ്ടായി എന്ന് ധ്വനിപ്പിക്കും വിധം എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന നരവേട്ടയ്ക്കെതിരെയാണ് സംസാരിച്ചത് ഇസ്രയേൽ ഇതിനെതിരെ പ്രതികരിച്ചത് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ പക്ഷപാതിത്വത്തോടെ പെരുമാറുന്നതെന്നാണ് അദ്ദേഹത്തിന് എന്ത് താൽപ്പര്യം ഫലസ്തീനോട് വരാനാണ് ഏത് താൽപ്പര്യങ്ങളുടെ പേരിൽ വംശീയതയുടെ പേരിലോ ഇഷ്ടത്തിൻ്റെ പേരിലോ സമ്പത്തുള്ളതിൻ്റെ പേരിലോ ഒന്നുമല്ല മനസാക്ഷി മാത്രം അദ്ദേഹത്തെ കൊണ്ട് പറയിച്ചതാണ് ആ മനസാക്ഷി വേറൊരുപാട് മനുഷ്യർക്കില്ലാതെ പോകുന്നു എന്നതാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഏതായാലും ഒന്നും നടന്നില്ലെങ്കിലും ഐക്യരാഷ്ട്രസമിതിയുടെ സെക്രട്ടറി ജനറൽ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നൊരു വാക്കെങ്കിലും ഈ പറയുന്ന കുന്നുകൂടുന്ന മൃതദേഹങ്ങൾക്ക് ഒരു ആശ്വാസം നൽകുന്നെങ്കിൽ അത്രയുമാകട്ടെ അതുതന്നെ